ശ്രീ റെജി ലൂക്കോസ് ഇപ്പോൾ ബിജെപി പ്രതിനിധി പറഞ്ഞിടത്തുന്നത് തുടങ്ങാം. കേരളയിൽ തട്ടിപ്പാണ്, അതുപോലെ ശബരിപാത ശരിയല്ല, ആകാശപാതയാണ് വേണ്ടത്, അതുപോലെ വിഴിഞ്ഞ പദ്ധതിയുടെ ഭാഗമായല്ല ഈ തുരങ്കപാത. ഇവർ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണോ കേരളത്തിലെ സാഹചര്യങ്ങളെ? നീരവ്, എനിക്ക് ആദ്യം പറയാനുള്ളത് കേരളയിലെ കുറിച്ച് തന്നെയാണ്. ഇന്ത്യയിൽ 19 സിൽവർ ലൈൻ പ്രോജക്റ്റ് ഉണ്ട്. അതിലൊന്ന് ഹൈസ്പീഡ് ബുള്ളറ്റ് ട്രെയിനാണ്, അഹമ്മദാബാദ് ബോംബെ. അപ്പോൾ ഇദ്ദേഹം പറയണം, ഇദ്ദേഹം ഭരിക്കുന്ന ബി ജെ പി ഭരിക്കുന്നതും അതുപോലെ തന്നെ രാജസ്ഥാനിൽ കോൺഗ്രസ് ഭരിക്കുന്നതുമായ എല്ലാ സംസ്ഥാനങ്ങളിലൂടെ ഉള്ള ഈ റെയിൽവേ പദ്ധതികളെല്ലാം തട്ടിപ്പാണെന്ന് ഇദ്ദേഹം പറയാൻ ബാധ്യസ്ഥനാണ്. പറയണം, തന്നെയല്ല കേരള ഇന്ത്യയുടെ ഭാഗമാണ് സുഹൃത്ത്. താങ്കൾ ആദ്യം അത് മനസ്സിലാക്കുക. താങ്കളിവിടെ ബഹുമാനപ്പെട്ട ശിവദാസൻ എംപി പറഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പം കേരളയിലെ കുറിച്ചുള്ള നിങ്ങളുടെ തട്ടിപ്പ് എന്നുള്ള വാക്ക് കേരളത്തിലെ 3.25 കോടി ജനങ്ങളെ തട്ടിപ്പിൻ്റെ ഒരു വലിയ ആസ്ഥാനമായിട്ട് കേരളത്തെ നിങ്ങൾ ചിത്രീകരിക്കുന്നതിന് തുല്യമാണ്. ഈ ജനങ്ങളെ ഉൾപ്പെടെ താങ്കളുടെ വായിൽ നിന്ന് എങ്ങനെ അത് വന്നു എന്ന് എനിക്കറിയില്ല. അത് ബി ജെ പിയുടെ കേന്ദ്ര പിന്നെ അധികാരികൾ അറിഞ്ഞുകൊണ്ടാണോ താങ്കൾ അങ്ങനെ ഒരു പ്രകടനം നയിച്ചത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുള്ളവരും അവർ മറുപടി പറയണം. കാരണം താങ്കളുടെ സംസ്ഥാനം, താങ്കൾ ഭരിക്കുന്ന സംസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ സിൽവർ ലൈൻ പ്രോജക്റ്റിനോട് തുടക്കം കുറച്ചിരിക്കുന്നത്. അത് കേരളത്തിനോട് കാണിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഫെഡറൽ സംവിധാനത്തിനോട് കാണിച്ചിരിക്കുന്ന വിവേചനവും കേരളത്തിലെ ജനങ്ങളുടെ ജനാധിപത്യ ബോധത്തെയും ആണ് അവിടെ വെല്ലുവിളിച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ വിഴിഞ്ഞം തുരങ്കത്തെക്കുറിച്ചാണ് ഞാൻ അടുത്ത് പ്രതിപാദിക്കാൻ പോകുന്നത്. അതായത് കൊങ്കൺ റെയിൽവേ ഏതാണ്ട് പിന്നെ വലുതും ചെറുതുമായ അതിൽ 6.7 കിലോമീറ്റർ വരെ ദൈർഘ്യമുള്ള തുരങ്കങ്ങളുടെ ഉള്ള കൊങ്കൺ റെയിൽവേയുടെ ഡി പി ആർ തയ്യാറാക്കിയവർ തന്നെയാണ് ഈ 10.1 കിലോമീറ്റർ മാത്രം ദൈർഘ്യമുള്ള പിന്നെ വിഴിഞ്ഞം തുരങ്കപാതയുടെയും ഡി പി ആർ തയ്യാറാക്കിയിരിക്കുന്നത്. അത് താങ്കൾ ഒന്ന് മനസ്സിലാക്കണം. അത് അപ്പോൾ എന്തിനാണ് ഈ പറയുന്ന 2015 പിന്നെ നരേന്ദ്രമോദി അധികാരത്തിലിരിക്കുമ്പോൾ ആണ് ഇതിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത്. അപ്പോൾ അന്ന് ഉദ്ഘാടനം നടത്തി 7 വർഷങ്ങൾക്ക് ശേഷവും മാത്രം ഈ തുരങ്കത്തിൻ്റെ പിന്നെ അനുമതി നിഷേധിച്ചതിന് പിന്നിൽ കേരളത്തിനോടുള്ള ശത്രുതയല്ല എങ്കിൽ പിന്നെ മറ്റെന്താണ്? താങ്കൾ അതിന് മറുപടി വരണം. അതിനാണ് ഞാൻ ഉദാഹരണം പറഞ്ഞ കൊങ്കൺപാതയുടെ കാര്യം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാരിസ്ഥിതി ദുർബലമുള്ള ഏരിയയാണ് കൊങ്കൺ. ഏതാണ്ട് 1200 കിലോമീറ്റർ ദൈർഘ്യം പിന്നെ നീളമുള്ള ഈ കൊങ്കൺ പാതയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടുത്തെ തുരങ്കങ്ങൾക്ക് അനുമതി കൊടുത്തതും അതിപ്പോൾ ഏതാണ്ട് 25 വർഷം പൂർത്തിയായിരിക്കുന്ന ആ പാത, അതിന് വേണ്ടിയിട്ട് ഈ ഡി പി ആർ തയ്യാറാക്കിയവരാണ്. ഞാനത് പറഞ്ഞു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ വസ്തു, എനിക്ക് ഒരു എന്നെ ഏറെ ചിന്തിപ്പിക്കുന്ന വേറൊരു വസ്തുത എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട പി എൻ നിയാസക്കാരുടെ അവരുടെ പാർട്ടിയുടെ മനമാറ്റമാണ്. അത് ശരിയാണ് എങ്കിൽ എനിക്ക് അവരോട് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ സമീപനത്തെ ഈ ചർച്ചയിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഒന്ന്, കെ എഫ് ഒണ്ടെതിരെ നിങ്ങളുടെ കഴിഞ്ഞ പിന്നെ 1 പിണറായി സർക്കാരിൻ്റെ കാലത്ത് അത് കേരളത്തിൽ നടപ്പാക്കാൻ ഞങ്ങൾ അനുവദിക്കുന്നില്ല എന്ന് നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് പരസ്യമായിട്ട് പ്രസ്താവന നടത്തി. ഈ കെ ഫോണിനെതിരെ തിരുവനന്തപുരത്ത് നിങ്ങൾ മാർച്ച് നടത്തി. ആ കെ ഫോൺ ആർക്ക് വേണ്ടിയിട്ടായിരുന്നു നിങ്ങൾ ആ കെ ഫോണിനെതിരെ നിന്ന്? ഹൈസ്പീഡ് ഇൻ്റർനെറ്റ് സൗകര്യങ്ങൾ ഈ പറയുന്ന സംസ്ഥാനത്തെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ, സ്കൂൾ അധികൃതർ, സർക്കാർ ഓഫീസുകളൊക്കെ സൗജന്യമായിട്ടും ഏതാണ്ട് 20 ലക്ഷത്തോളം വീടുകൾക്ക് നിസ്സാരമായ എമൗണ്ടിലെത്തുന്ന ഹൈസ്പീഡ് പിന്നെ ഇൻ്റർനെറ്റ് സൗകര്യങ്ങൾ നിങ്ങൾ എന്തിനാണ് നിർത്തേ? നിങ്ങളത് നിർത്തത് 1 മണിക്കൂർ 1 കോടി രൂപ വെച്ച് ഇന്ത്യയിൽ നിന്നും പിഴിഞ്ഞെടുക്കുന്ന അംബാനിയുടെ വരുമാനം കുറയുന്നുള്ള കാര്യം ആണ്. അതിന് വസ്തുത അത് കണക്ക് പറയാൻ പുറത്തു വന്നു കഴിഞ്ഞു. പിന്നെ നിങ്ങളെന്തിനാണ് കേരളയിൽ എതിർത്തത്? കേന്ദ്ര സർക്കാർ സംസ്ഥാന വികസനത്തിന് വേണ്ടിയിട്ട് എതിരെ നിൽക്കാൻ പാടില്ല, അത് ഞങ്ങൾ അതിനെ എതിർക്കുമെന്ന് ഇപ്പോൾ പറഞ്ഞിട്ട് 5 മിനിറ്റ് പോലും ആയില്ല പി എം നിസായി പിന്നെ നിയാസ്ക. അപ്പോൾ നിങ്ങളെന്തിനാണ് കേരളയിലെതിരെ ഈ കേരളം മുഴുവനും പടപ്പുറപ്പാട് പുറപ്പെടുവിച്ചത്? നിങ്ങളുടെ സർക്കാർ ഭരിച്ചുകൊണ്ടിരുന്ന 2013-12 കാലഘട്ടങ്ങളിലല്ലേ പി വി നരസിംഹറാവിൻ്റെ അടുത്ത് പോയി അന്ന് ഹൈസ്പീഡ് ബുള്ളറ്റ് ട്രെയിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സർക്കാർ പിന്നെ എന്താ പറയുക വായു സർവേ വരെ നടത്തിയിട്ട് അതിൻ്റെ സാക്ഷ്യം മേടിച്ചത്? അതേ നിങ്ങൾ തന്നെ അതിന് സെമി ഹൈസ്പീഡിലേക്ക് എന്താ പറയുക സ്പീഡ് കുറച്ചുള്ള കേവലം 63,650 കോടി രൂപ മാത്രം മുടക്കമുള്ള കേരളയിലിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തിനാണ് കേരളം മുഴുവനും ഈ സമരം നടത്തിയത്? എവിടെയെല്ലാം എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാക്കി? നിങ്ങൾ വാടപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് പെട്രോളും മണ്ണെണ്ണയൊഴിച്ച് വലിയൊരു മനുഷ്യക്കുരുതിക്ക് വരും നിങ്ങൾ തയ്യാറാക്കി എന്തിനാ? അതിന് നിങ്ങൾ മറുപടി പറയും. ബി ജെ പിക്കാരെ പറയട്ടെ, ബി ജെ പിക്കാർ അടിസ്ഥാനപരമായിട്ട് കേരളത്തിൻ്റെ വിരോധികൾ തന്നെയാണ്. കെ സുരേന്ദ്രൻ തന്നെ പറഞ്ഞെന്താ, ഞങ്ങളാണ് കേരളയിൽ നിർത്താനായിട്ട് മുൻകൈ എടുത്തത്, അത് കോൺഗ്രസ് അല്ല. നിങ്ങളത് കേട്ടേ, നിങ്ങൾ രണ്ട് അതായത് കോൺഗ്രസ് എന്ന് ഉൾപ്പെടുന്ന പ്രതിപക്ഷവും ബി ജെ പിയും തമ്മിൽ മത്സരമാണ് കേരളത്തിൻ്റെ വികസനം മുടക്കുന്നതിന്. നിങ്ങൾക്ക് ഇങ്ങനൊരു മനമാറ്റം വന്നിട്ടുണ്ടെങ്കിൽ കേരളത്തിൻ്റെ വികസനത്തിന് കേരളത്തിലെ ജനങ്ങൾക്ക് അർഹതപ്പെട്ട
തുല്യമായിട്ടുള്ള അവകാശങ്ങൾ ലഭിക്കുന്നതിനെതിരെ നിങ്ങൾ നടത്തിയ സമരങ്ങളും ബി ജെ പി നടത്തിയ സമരങ്ങളും അത് ഇന്നലത്തെ കഥകളായിട്ട് ഞങ്ങൾ മാറ്റാം. ഇന്നു മുതൽ നിങ്ങൾ നയം മാറ്റിയോ, കേരളത്തിന് വേണ്ടിയിട്ട് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കാൻ, കേരളത്തിലെ ജനങ്ങളുടെ വികസനങ്ങൾ അർഹമായത് കിട്ടിയ അനിവാര്യമായ വികസനങ്ങൾ കിട്ടാൻ നാളെ മുതൽ നിങ്ങൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുത്തിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുമോ? ഉണ്ടെങ്കിൽ ഈ ചർച്ചയിൽ അങ്ങ് ഇത് പറയണം. കാരണം കേരളത്തിലെ ജനങ്ങൾ വിഡ്ഢികളല്ല, വിവേകശാലികളാണ്. നിങ്ങളെല്ലാവരും, നിങ്ങൾ ഈ ബി ജെ പിയെ കുറിച്ച് ഒന്നുകൂടെ പറയാനുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഓരോ കണക്കുകൾ പറഞ്ഞു. താങ്കളെന്ന് മനസ്സിലാക്കണം, നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന ഉപരിതല ഗതാഗത മന്ത്രിയെ, ബഹുമാനപ്പെട്ട കേരളത്തിലെ പിണറായി വിജയൻ പോലും പലതവണ അദ്ദേഹത്തിനെ വലിയ രീതിയിൽ തന്നെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിച്ചു. എന്തുകൊണ്ടാ? ദേശീയവാദ വികസനത്തിന് അദ്ദേഹത്തിന്റെ ഭാഗത്ത് സപ്പോർട്ടുണ്ടായി. ഇനി അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നില്ല, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ ദേശീയവാദ വികസനം അടിയന്തരമാണ്, അത് നൽകിയേ പറ്റൂ. അപ്പൊ അതുകൊണ്ട് അതിൽ തന്റേതായ ഭാഗം കൃത്യമായി പൂർത്തീകരിച്ച നിതിൻ ഗഡ്കരിയോടുള്ള നന്ദി ബഹുമാനപ്പെട്ട പിണറായി വിജയൻ ഇടതുപക്ഷ രാജ്യത്തോട് പറഞ്ഞു.